നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള കള്ളനോട്ടുകൾ പിടിച്ചെടുക്കുന്നതിന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിപ്പോൾ സിനിമയിലായാലും അല്ലാതെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളായാലും. എന്നാൽ ഒറിജിനൽ കള്ളനോട്ടിനെ പോലും വെല്ലുവിളിക്കുന്ന, പോലീസിന് പോലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാവുന്ന തരത്തിലുള്ള നോട്ടുകളാണ് ജിഷമോളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതെല്ലാം ഏറെ ഞെട്ടിക്കുകയാണ്. ഇപ്പോൾ എടത്വ കൃഷി ഓഫീസറായിട്ടുള്ള എം ജിഷമോളുടെ കയ്യിൽ നിന്ന് കള്ളനോട്ടുകൾ പിടികൂടിയ കേസ് കേരള പോലീസിന് കീഴിലെ തീവ്രവാദ വിരുദ്ധ സേനയ്ക്ക്, അതായത് ATSന് കൈമാറാൻ ആലോചന നടക്കുകയാണ്. ഇവരിൽ നിന്ന് പിടികൂടിയത് ഒറിജിനലിനെ പോലും വെല്ലുന്ന കള്ളനോട്ടുകളായിരുന്നു. അതാണ് കേസ് കൂടുതൽ ഗൗരവ സ്വഭാവമുള്ളതാക്കുന്നത്. ഈ നോട്ടുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് കൈമാറിയിരിക്കുകയാണ്. ഫോറൻസിക് പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടിയെന്നും ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു. വിദഗ്ധ പരിശോധനയിൽ മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലാണ് കള്ളനോട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തെളിഞ്ഞാൽ അടുത്ത പടിയായ റിസർവ് ബാങ്കിന്റെ അഭിപ്രായം തേടും. അതിനുശേഷമാകും ATSന് കേസ് കൈമാറുന്ന കാര്യം തീരുമാനിക്കുക. ഇത് സംബന്ധിച്ച് SP നൽകുന്ന ശുപാർശ അംഗീകരിച്ചു DGP ഉത്തരവിറക്കേണ്ടത്. ഫോറൻസിക് പരിശോധന ഫലം ഉടൻ ലഭിക്കുമെന്നാണ് കരുതുന്നത്. തീവ്രവാദ വിരുദ്ധ സേനയ്ക്ക് കൈമാറുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ സമാന രീതിയിൽ പിടിച്ചെടുത്ത കള്ളനോട്ടുകളുമായി ഇതിന് ബന്ധമുണ്ടോ എന്നത് പരിശോധിക്കാൻ കഴിയും. അത്തരം വിശദമായ പരിശോധനകൾക്ക് ലോക്കൽ പോലീസിന് പരിമിതിയുണ്ട്. അതിനാലാണ് അന്വേഷണം കൈമാറുന്നത്. നിലവിൽ DYSP നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കള്ളനോട്ട് കൈമാറിയതിന് അറസ്റ്റിലായ കൃഷി ഓഫീസർ ജിഷമോൾ തിരുവനന്തപുരം പേരൂർക്കടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. വിഷാദരോഗത്തിന് തുടർ ചികിത്സ വേണമെന്ന ആവശ്യം പരിഗണിച്ചാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. ഇവരുടെ ആരോഗ്യനില പരിഗണിച്ചേ ചോദ്യം ചെയ്യൽ തുടരാനാകും. എവിടെ നിന്നാണ് കള്ളനോട്ട് കിട്ടിയതെന്നതിന് ഇവർ കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല. ജിഷമോളുടെ ഫോണും പരിശോധിച്ചു വരുന്നതായി ആലപ്പുഴ സൗത്ത് CI SR പറഞ്ഞു. ഇവരോട് അടുപ്പമുള്ളവരെ ചോദ്യം ചെയ്തു തുടങ്ങി. കേസ് കൂടുതൽ പേരിലേക്ക് നീളുന്നതായാണ് സൂചന. ജിഷ അറസ്റ്റിലായതോടെ ഒളിവിൽ പോയ പുരുഷ സുഹൃത്തിന് ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇയാളെ പിടികൂടിയാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. കളരി പരിശീലകരാണ് എന്നാണ് ചോദ്യം ചെയ്യലിൽ ജിഷ പറഞ്ഞതെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. കായംകുളം ചാരുമൂട് മേഖലകളിൽ നിന്ന് പിടിച്ചെടുത്ത കള്ളനോട്ടുകൾക്ക് ജിഷമോളിൽ നിന്ന് കിട്ടിയ കള്ളനോട്ടുകളുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കും. 270,000 രൂപയുടെ കള്ളനോട്ടുകളാണ് കഴിഞ്ഞ ഒക്ടോബറിൽ കായംകുളത്ത് നിന്ന് പിടിച്ചെടുത്തത്. കള്ളനോട്ട് കേസിൽ അറസ്റ്റിലായ എം ജിഷമോൾ എടുത്തുവ കൃഷി ഓഫീസർ ആണെങ്കിലും വെല്ലപ്പോഴും മാത്രമേ ജോലിക്ക് പോകാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഫാഷൻ ഷോകളിലും മോഡലിംഗ് രംഗത്തും ഇവർ സജീവമാണ്. ആലപ്പുഴ കളരിക്കൽ ഭാഗത്ത് വാടകയ്ക്കാണ് ജിഷ താമസിച്ചിരുന്നത്. ഭർത്താവ് മലപ്പുറത്ത് ഒരു കോളേജിൽ അധ്യാപകനാണെന്നാണ് ജിഷ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ ബിസിനസ് ആണെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. ഇവരെ സർവീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ജിഷമോളുടെ ഫോണും പരിശോധിച്ചു വരുന്നതായി ആലപ്പുഴ സൗത്ത് CI SR പറഞ്ഞു. ഇവരോട് അടുപ്പമുള്ളവരെ ചോദ്യം ചെയ്തു തുടങ്ങി. കേസ് കൂടുതൽ പേരിലേക്ക് നീളുന്നതായാണ് സൂചന. ജിഷ അറസ്റ്റിലായതോടെ ഒളിവിൽ പോയ പുരുഷ സുഹൃത്തിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതിനാൽ തന്നെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്.